ഹലോ, ഇന്ന് പൂജ വയ്പ്പാണ്. അപ്പോൾ ദുർഗാഷ്ടമി ദിവസത്തിലെ ഒരു വീഡിയോ ആണ്. ഓരോ വർഷം പൂജ വയ്ക്കുമ്പോഴും അത് എത്രത്തോളം ഭംഗിയാക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ദേവിയെ വളരെ ഭംഗിയായിട്ട് ഒരുക്കി എങ്ങനെ നമുക്ക് പൂജ വയ്ക്കാമെന്ന് ഞാനിങ്ങനെ ഓരോ ആ പൂജ വയ്പ്പിനോട് അടുത്തോണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹാളിലാണ് പൂജ വയ്ക്കുന്നത്. ഞാൻ ഒരു ചെറിയ ടേബിളും രണ്ട് ചെയറ്, ഒരു തെർമോക്കോളിൻ്റെ പീസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട് പൂജ വയ്ക്കാനായിട്ട്. ഈ കൊലു പോകുമ്പോൾ വയ്ക്കുന്ന അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട്. ഈ ഗോൾഡൻ കളറും പിങ്കും, ഈ രണ്ട് മെറ്റീരിയൽ നമ്മൾ എല്ലാ തവണയും ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് വിഷുവിൻ്റെ ദിവസങ്ങളിൽ കണി വയ്ക്കാനും അങ്ങനെയൊക്കെ വരുന്ന വിശേഷ ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് ഓരോ തവണ ഇങ്ങനെ അറേഞ്ച് ചെയ്യും, അതിനുശേഷം വീണ്ടും മാറ്റി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊരു ബ്ലൂ കളറ് സാരിയാണ് കേട്ടോ. അതൊരു എൻ്റെ ഒരു സാരിയാണ്. സാരി വെച്ചിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിലുള്ള അലങ്കാര പണികളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഈ ഒരു ഹാങ്ങിങ് ഫ്ലവർ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പേപ്പറും കുറച്ച് കളർ പേപ്പറും ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ബാക്കിയുള്ള ഹാങ്ങിങ് ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ദേവിയുടെ വിഗ്രഹം വെച്ചു. ദേവിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യാതെ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. കാരണം എല്ലാത്തിനും കൂടി സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ബാക്കിയുള്ള കൊലു വയ്ക്കേണ്ട ബൊമ്മകൾ വെച്ചു, ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം വെച്ചിട്ടാണ് ഇനി ഉരുളയ്ക്കകത്ത് പൂക്കൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ നല്ല മഴയാണ് കേട്ടോ, നല്ല തകർത്ത മഴയാണ്. ഇനിയും കുറേ ജോലികൾ ബാക്കിയാണ്. ഇനി ഹാരം കെട്ടാനുണ്ട്. ഇതിനിടയിൽ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതിനിടയിലാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവനെ നോക്കണം. എല്ലാം കൂടി ഷൂട്ട് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. സമയം ഇപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു. 6 മണിക്ക് പൂജ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ദേവിക്ക് നിവേദ്യത്തിനുള്ള ലഡു തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കുളി കഴിഞ്ഞിട്ട് വന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ വലിയൊരു ലഡു തയ്യാറാക്കിയിട്ടുണ്ട് ദേവിക്ക് നിവേദ്യമായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്യണം, പുറത്തൊന്നും വാങ്ങണ്ടെന്ന് ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത് ഇതുപോലെ ഒരു കുഞ്ഞുരുളിയുണ്ട് വീട്ടിൽ, അങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ ഉരുളിയിൽ വെള്ളം വെച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട്. ലഡു ഉണ്ട്, മൈസൂർപ്പാണ്ട്, പിന്നെ ജിലേബി, പിന്നെ ഒരു ചെറിയ റെഡ് കളറിലുള്ള ലഡു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഞാൻ പൂജ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുകയാണ്. പുതുതായി അക്ഷരം കുറിക്കാൻ പോകുന്ന കുരുന്നുകൾക്കും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.